ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ നമ്മുടെ മുഷിക്ക് കൊടുക്കുന്ന ലൈവ് ഫുഡാണ് മെയിനായിട്ട് നമ്മളിതിന് കൊടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഫുഡുകളൊക്കെയാണ് ഇപ്പം നമ്മൾ മണ്ണിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നല്ല രീതിയിൽ അത് കഴിക്കുന്നുണ്ട് സാധാരണ സമയത്ത് നമ്മൾ സാധാരണ ഫുഡുകളൊക്കെ കൊടുക്കുമ്പോൾ ഇത് കഴിക്കും ബാക്കി എന്തെങ്കിലുമൊക്കെ അധികമൊക്കെ വരും നമ്മൾ ആവശ്യത്തിലേറെ ഒന്നും ഇട്ട് കൊടുക്കത്തില്ല വെള്ളം അഴുക്കാവുന്ന കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന രീതിയിലേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വെച്ച് ഓരോ ദിവസവും കൊടുക്കും ഇപ്പം നമ്മൾ മണ്ണിരയെ കൊടുത്തപ്പോൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് മറ്റേ ഫുഡ് പോലെ വേസ്റ്റ് ഒന്നും ആക്കുന്നില്ല എത്ര കൊടുത്താലും കഴിക്കുന്നുണ്ട് അതുപോലെ ഈ ഫുഡ് കൊടുക്കുമ്പോൾ മുകളിൽ വന്ന് നിന്നിട്ട് കഴിക്കുന്ന കാണാം പക്ഷേ എങ്കിലും കുറേയൊക്കെ വേസ്റ്റ് ആവുന്നുണ്ട് കുറേയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഇത് കഴിച്ച് മടുത്ത രീതിയിൽ വേസ്റ്റ് ആക്കുന്നുണ്ട് മടുത്തിട്ട് കഴിച്ച് ആ ഫുഡ് കഴിച്ച് മടുത്ത് വേസ്റ്റ് ആക്കുന്നുണ്ട് പക്ഷേ മണ്ണിര നമ്മൾ കൊടുക്കുമ്പം വരയെ നമ്മൾ കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നുണ്ട് എത്ര വേണമെങ്കിലും അത് കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ മണ്ണിരനെ കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പം അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മുഷി തന്നെ എത്ര വേണമെങ്കിലും ഒരു 10-12 ഇച്ചിരി അത്യാവശ്യം സൈസുള്ള മണ്ണിരയെ തന്നെ കഴിക്കുന്നുണ്ട് ഈ മണ്ണിരയൊക്കെ കൊടുത്തു കഴിയുമ്പം ഇതിനകത്ത് കുറേ എണ്ണത്തിന് മാത്രം കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു 2-3 എണ്ണത്തിനൊക്കെ ഫുഡ് കിട്ടുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നില്ല ബാക്കിയുള്ളതിനൊന്നും ഇതിനെ ലൈഫ് ഫുഡ് കൊടുക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല അത് ഈ ഇച്ചിരി വളർച്ചയുള്ള ഇതിനകത്തിലുള്ളതുങ്ങൾ തന്നെ ആദ്യം വന്ന് എല്ലാത്തിനും കഴിക്കുന്നു ബാക്കി ചെറുതായിട്ടൊക്കെ കിടക്കുന്നതിന് നല്ല രീതിയിൽ ഫുഡൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മളിതിനെ പെട്ടെന്ന് തന്നെ ഒരു അക്വേറിയത്തിലോട്ടൊക്കെ മാറ്റി ഈ വളർച്ച കുറവുള്ളതിന് ഫുഡ് കിട്ടാത്ത കാരണമായിരിക്കും അപ്പം അതിനെ നമ്മൾ മാറ്റിയിട്ടിട്ട് വളർത്തും അതിനെപ്പറ്റിയൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും നിങ്ങളിതുപോലെ മുഷീനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ടാങ്കൊക്കെ കെട്ടി നിങ്ങൾ ഇതിനകത്ത് ഈ വളർച്ച കുറവായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഫുഡ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിടുക മാറ്റിയിട്ടിട്ട് വളർത്തിക്കഴിഞ്ഞാൽ 1-2 ആഴ്ച കൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഇച്ചിരി കൂടെ ബെറ്ററൊക്കെ ആയി വരും ഇതിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൂടെ മെച്ചപ്പെടും നമ്മൾ ഉദ്ദേശിക്കുന്ന 5 എണ്ണത്തിനെ വെച്ച് മാറ്റാനാണ് ഇതിനകത്ത് ഈ സൈസില്ലാത്ത 2-3 എണ്ണം ഉണ്ട് അതിനകത്ത് ഈ അല്ലാതെ തന്നെ കുറേയൊക്കെ കുഴപ്പമില്ലാത്ത സൈസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഫുഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും സൈസ് കുറവാണ് അപ്പോൾ അതിനെ നമ്മൾ കൊണ്ടിട്ട രീതിയിൽ തന്നെ ഇപ്പോഴും കിടക്കുക അതിന് കുറച്ചൊക്കെ മാറ്റങ്ങളുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ടിട്ട് ഒരു അക്വേറിയത്തിലോട്ട് ഇട്ട് സെറ്റ് ചെയ്ത് അതിനെ വളർത്താനാണ് അപ്പോൾ അതിന് ലൈഫ് ഫുഡ് മാത്രം കൊടുക്കും പിന്നെ അല്ലാതെയുള്ള തീറ്റകൾ കുറച്ചായിട്ട് കൊടുക്കും ലൈഫ് ഫുഡ് കൂടുതലും സാധാരണ നമ്മൾ കൊടുക്കുന്ന തീറ്റ കുറച്ച് വിട്ട് കൊടുക്കും അങ്ങനെ അതിന് ഇച്ചിരി നല്ലതായിട്ട് വളർത്തി കൊണ്ടുവരാനാണ് അതിനുശേഷം നമ്മൾ ടാങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെയും വിടും നമ്മൾ വീഡിയോ മെയിനായിട്ട് പറയുന്നത് നമ്മൾ മണ്ണിരയെ വളർത്തുന്നതിൻ്റെ അതിൻ്റെ ഒരു കൃഷിയെപ്പറ്റിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വലിയ രീതിയിലൊന്നും നമ്മളിതിനകത്ത് പറയുന്നില്ലെങ്കിലും അത്യാവശ്യം ആർക്ക് വേണമെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു രീതിയിലേ ഉള്ളത് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളിതുപോലെ ഒരു ചാക്കൊക്കെ എടുത്ത് ചാക്കിനകത്ത് കുറച്ച് മണ്ണൊക്കെ നിറച്ച് നമ്മൾ മണ്ണിര വളർത്തുന്ന രീതികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ചെറിയ മണ്ണിരയാണ് വളർത്തുന്നത് അതാകുമ്പം ഇവിടെ നമ്മൾ കുഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ മണ്ണിരയാണ് കിട്ടുന്നത് അപ്പോൾ അതിനെയാകുമ്പം ഇതിനകത്തിട്ട് ഒരുമാതിരി കുറച്ച് സൈസൊക്കെ വരുന്ന രീതിയിലായി കഴിയുമ്പം നമുക്ക് ഇതിനെ മുഷിക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ചെറിയ സൈസിലുള്ളതാണ് കൂടുതലും കിട്ടുന്നത് ചെറിയ സൈസിലുള്ളത് അപ്പോൾ നമ്മളിതിനായിട്ട് കരിയിലെയും പേപ്പറുമായിട്ട് മിക്സ് ചെയ്യുക മണ്ണിട്ടതിന് ശേഷം കരിയിലും പേപ്പറും മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ചെറിയ പീസാക്കി കീറി കീറി ഇടുക അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇടുക ഈ ചാക്കിനകത്തോട്ട് അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് മണ്ണിടുക നമ്മളിപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്നത് ഒരു ചാക്കിനകത്ത് വളർത്താനാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താം ഒരു മൺചട്ടിയിലൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം വളർത്താൻ കാരണം അതിനകത്ത് വെള്ളം നിൽക്കരുത് അധികം വെള്ളവും കിട്ടരുത് കൂടുതലായിട്ട് വെയിലും കിട്ടരുത് അങ്ങനെയുള്ള രീതിയിൽ അത്യാവശ്യം എല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ വെയിലും കിട്ടണം കുറച്ച് നനവുള്ള മണ്ണായിരിക്കണം അത്രയേ ഉള്ളൂ ഇതിനെ വളർത്താനായിട്ട് കൂടുതലായി കഴിഞ്ഞാൽ ചത്തുപോകും ഇതിനകത്ത് കിടന്ന് വല്ലാണ്ടായി അതങ്ങ് നശിച്ചു പോവും നിങ്ങളിതിനെ ചട്ടിയിലോ ബക്കറ്റിലോ ഒക്കെ ആക്കി വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു തൊണ്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയ മണ്ണിരയാണ് ഈ വീഡിയോ കാണുന്നത് ചെറിയ മണ്ണിര അതിനകത്ത് കൂടുതൽ 2-3 എണ്ണമേ ഉള്ളൂ ആ 2-3 അല്ല അതിൽ കൂടുതലുണ്ട് കുറച്ച് വലുതൊക്കെ ഉള്ളൂ അതുപോലെ കൂടുതലായിട്ടുള്ളത് ചെറിയ മണ്ണിരയാണ് അപ്പോൾ ഇതിനെ നമ്മളിതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ചെറിയ രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക വിതറി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ കണ്ട അതേപോലെ മണ്ണിട്ട് കൊടുക്കുക ഇതിനെ വളർത്തുന്നതിനായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ഓക്കെ ഓക്കെ